ഹലോ നമസ്കാരം ഐഎംഎഫും വേൾഡ് ബാങ്കും ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ മൂഡീസും മോർഗൻ സ്റ്റാൻലിയും ഒക്കെ പോലെയുള്ള റേറ്റിംഗ് ഏജൻസികളും ഒക്കെ പറയുന്നു ഇന്ത്യയുടെ ജി ഡി പി കുറയുമെന്ന്. എന്താണ് ഈ ജി ഡി പി എന്ന് പറയുന്നത്? വളരെ ലളിതമായ ഒരാശയമാണ്. ജി ഡി പി എന്ന് പറയുന്നതിൽ തന്നെ എന്താണത് എന്ന് വ്യക്തമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഈ ജി, എന്താണ് ഈ ഡി, എന്താണ് ഈ പി. നമുക്കതിലേക്ക് പോകാം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൊത്തം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരം, അല്ലെങ്കിൽ ആഭ്യന്തര, അതായത് ഇന്ത്യക്ക് ഉള്ളിൽ മാത്രമുള്ള എന്തെങ്കിലും, അതാണ് നമ്മൾ ആഭ്യന്തര അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപാദനം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ മൊത്തം ആഭ്യന്തര ഉൽപാദനം. ഇന്ത്യക്കുള്ളിൽ ഒരു വർഷം ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ആകെത്തുകയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാകാം, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഉൽപാദനം ഈ GDPയുടെ ഭാഗമാകുമോ എന്ന്. ഒരിക്കലുമില്ല. ഈ പേരിൽ പറയുന്നത് പോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഉൽപാദനവും സേവനങ്ങളുമാണ് GDPയുടെ ഭാഗമാകുന്നത്. നമ്മൾ GDP പറയുന്നത് അതിൻ്റെ ആകെത്തുകയാണ്, ഒരു മണി വാല്യൂ ആണ് GDPയിൽ നമ്മൾ നൽകുന്നത്. നമ്മൾ ഈ ഉൽപാദനം എന്ന് പറഞ്ഞു, ആഭ്യന്തര ഉൽപാദനം എന്ന് പറഞ്ഞു, ഇത് മൂന്ന് മേഖലകളാക്കി തിരിച്ചാണ് നമ്മൾ ഈ ആഭ്യന്തര ഉൽപാദനം കണക്കാക്കുന്നത്. അത് ഏതൊക്കെ മേഖലകളാണെന്ന് നമുക്ക് ഇതിൽ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖലയാണ്. രണ്ടാമത്തേത് ദ്വിതീയ മേഖല, അത് നമ്മുടെ വ്യാവസായിക മേഖലയാണ്. മൂന്നാമത്തേത് തൃതീയ മേഖല, നമ്മുടെ സേവന മേഖലയാണ്. ഇതോടൊപ്പം തന്നെ ഡയറി ഫാമിംഗ്, പശുക്കളെയും അതുപോലെ തന്നെ പാലിനായും ഇറച്ചിക്കായും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു മൃഗങ്ങളും അവയുടെ പരിപാലനവും കാർഷിക വൃത്തിയിൽ തന്നെ വരുന്നതാണ്. സെറികൾച്ചർ അഥവാ പട്ടുനൂൽ പുഴു, അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നതും കൃഷിയിൽ തന്നെ വരുന്നതാണ്. മുട്ടയ്ക്കായി നമ്മൾ കോഴികളെയും താറാവുകളെയും കാടകളെയും ഒക്കെ വളർത്തുന്നത്, ഇതും കൃഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് സാധാരണ നമ്മൾ പാടങ്ങളിൽ കാണുന്ന നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഒക്കെ കൃഷി, ചോളം ഇതുപോലെയൊക്കെയുള്ള കൃഷികളുണ്ട്. ഇതെല്ലാം വരുന്നത് കാർഷിക മേഖലയിലാണ്. ഇതിന് പുറമെ തേനീച്ച വളർത്തലും മത്സ്യകൃഷിയുമൊക്കെ നമ്മുടെ കാർഷിക മേഖലയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം വരും. ഇനി നമുക്ക് വ്യാവസായിക മേഖല നോക്കാം. വ്യാവസായിക മേഖല, ഇവിടെ ഞാൻ ഉദാഹരണം കാണിച്ചിരിക്കുന്നത് ഒരു കാർ നിർമ്മാണ ഫാക്ടറിയാണ്. കാറുകളും ബൈക്കുകളും ഒന്നും മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പേപ്പറും മൊബൈൽ ഫോണും പേനയും ക്യാമറയും ഒക്കെ അടക്കം ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ വ്യാവസായിക മേഖലയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത്. മൂന്നാമത്തേതാണ് സേവന മേഖല എന്ന് പറയുന്നത്. സേവന മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉൽപ്പന്നമായിട്ട് കിട്ടുകയല്ല, ചിലർ നമുക്ക് ചില സേവനങ്ങൾ ചെയ്തു തരും. അത്തരം സേവനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഒരു ഡോക്ടറുടെ സേവനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സേവനം നമുക്ക് നൽകുന്നത് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർമാർ നമുക്ക് തരുന്ന സേവനം, എഞ്ചിനീയർ പല വിധത്തിലുള്ള സേവനങ്ങൾ നമുക്ക് തരുന്നു. അത് ഏത് വിഭാഗത്തിലുള്ള എഞ്ചിനീയർ ആണോ ആ വ്യക്തിയുടെ ആ ഒരു പ്രൊഫഷൻസി അനുസരിച്ച് ആ എഞ്ചിനീയർ നമുക്ക് അയാളുടെ സേവനം തരുന്നു. അധ്യാപകരുടെ സേവനം നമുക്ക് ലഭ്യമാണ്. അവർ നമ്മെ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഇതിന് പുറമെ ബാങ്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനികളിലെ ജീവനക്കാർ, ടൂറിസം കമ്പനികളിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ, ഇതെല്ലാം വരുന്നത് നമ്മുടെ സേവന മേഖലയുടെ ഭാഗമായിട്ടാണ്. ഇനി ആദ്യത്തെ ഈ രണ്ട് മേഖലകൾ സേവന മേഖലയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രണ്ട് മേഖലകളിലെ ഓരോ ഉൽപ്പന്നവും നമുക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ, ഇതെനിക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പേപ്പർ, ഇതെനിക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കും. ഒരു ക്യാമറയാണെങ്കിൽ അത്, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരമാണെങ്കിൽ അത്, ഈ വാച്ച് ആണെങ്കിൽ അത്. അങ്ങനെ ഓരോ ഉൽപ്പന്നവും വ്യാവസായിക മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നോ, കാർഷിക മേഖലയിൽ നിന്നാണെങ്കിൽ പാല്, മുട്ട, അരി, ഗോതമ്പ്, നെല്ല്, ചോളം, ഇതെല്ലാം നമുക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് മേഖലകളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കുന്നവയാണ്. പക്ഷേ സേവന മേഖലയിൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ സേവനം. നമുക്ക് അസുഖമായി നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, ആ ഡോക്ടർ നമുക്ക് മരുന്ന് കുറിച്ച് തരുന്നു.
ഇവിടെ നമുക്ക് ഡോക്ടറിനെ വേണമെങ്കിൽ തൊടാം കിട്ടുന്ന മരുന്നും തൊടാം പക്ഷേ ഡോക്ടർ കുറിച്ചു തരുന്ന ആ ഒരു സേവനം അതിനെ നമുക്ക് തൊടാൻ സാധിക്കില്ല അത് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ സാധിക്കൂ അതുപോലെ തന്നെയാണ് ഒരു അധ്യാപികയുടെയോ അധ്യാപകന്റെയോ സേവനം അധ്യാപകനെയോ അധ്യാപികയെയോ നമുക്ക് തൊടാം പക്ഷേ അവരുടെ സേവനം നമുക്ക് തൊടാനാവില്ല അത് നമുക്ക് ഫീൽ ചെയ്യാനാണ് സാധിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് സേവന മേഖലയും പ്രാഥമിക ദ്വിതീയ മേഖലകളും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് ജി ഡി പി കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ജി ഡി പി കണക്കാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ആകത്തുക നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ നമ്മുടെ ചെലവിൻ്റെ ആകത്തുക കണക്കാക്കാം പക്ഷേ ഇവിടെ ഞാൻ വളരെ ലളിതമായ ഒരു കണക്കാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് 130 കോടിയിലേറെ ജനങ്ങളുള്ള ഒരു ബ്രഹ്മാണ്ഡ രാജ്യമാണ് അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി കണക്കാക്കുക എന്ന് പറയുന്നത് ഭാരിച്ചൊരു പണി തന്നെയാണ് പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നില്ല നമ്മളൊരു ചെറിയ ഇന്ത്യ എടുക്കുന്നു ഒരു മിനിയേച്ചർ ഇന്ത്യ എടുത്തിട്ട് ആ മിനിയേച്ചർ ഇന്ത്യയുടെ ജി ഡി പി കണക്കാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഈ കുഞ്ഞു ഇന്ത്യയിൽ 130 കോടി ഇന്ത്യക്കാരുള്ള ആ വലിയ ഇന്ത്യയിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ ഇന്ത്യയുടെ ജി ഡി പി ആണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത് ഈ ചെറിയ ഇന്ത്യയിൽ 10 കർഷകരാണുള്ളത് 6 വ്യവസായികളും സേവന മേഖലയിൽ ജോലി ചെയ്യുന്ന 5 പേരുമാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഇന്ത്യയിൽ ആകെ ജോലിക്കാരെന്ന് പറയുന്നത് 21 പേരാണ് ഈ 21 പേരും കൂടെ ചേർന്നാണ് ഇവിടുത്തെ മൊത്തം ഉൽപ്പാദനം നിർവഹിക്കുന്നത് ഈ 10 കർഷകർ ചേർന്ന് ഒരു വർഷം 300 രൂപയ്ക്ക് തുല്യമായ ഉൽപ്പാദനം നടത്തുന്നു രണ്ടാമത് 6 വ്യവസായികൾ ചേർന്ന് 500 രൂപയ്ക്ക് തുല്യമായ വ്യാവസായികോൽപാദനം നടത്തുന്നു മൂന്നാമത് സേവന മേഖലയിലുള്ള 5 പേർ ചേർന്ന് 700 രൂപയ്ക്ക് തുല്യമായ ഉൽപ്പാദനവും നടത്തുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ് പക്ഷേ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ് ഏറ്റവും കുറവ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് സേവന മേഖലയിലാണ് അവിടെ വരുമാനം കൂടുതലുമാണ് അപ്പോൾ നമ്മൾ ഈ 21 പേരുടെ മൊത്തം മൂല്യം കണക്കാക്കിയാൽ 1500 രൂപയ്ക്ക് തുല്യമായ ഒരു ജി ഡി പി ആണ് ഈ ഒരു മിനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഒരു വർഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം ലോക്ക്ഡൗൺ കാലത്ത് ജി ഡി പി കുറയുമെന്നാണ് ഈ എല്ലാ സംഘടനകളും പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ജി ഡി പി ലോക്ക്ഡൗൺ കാലത്ത് കുറയുന്നത് അത് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൂടുതൽ ആൾക്കാരും വീട്ടിലിരിക്കുകയാണ് ഒരുപാട് കർഷകർ വീട്ടിലിരിപ്പുണ്ട് ഒരുപാട് വ്യവസായികൾ വീട്ടിലിരിപ്പുണ്ട് അതുപോലെ തന്നെ സേവന മേഖലയിൽ ജോലി ചെയ്യുന്ന മിക്കവാറും ആൾക്കാരും വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അവരിൽ പലർക്കും ഓഫീസിൽ പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ് ന്യായമായിട്ടും അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളെടുത്ത 10 കർഷകരിൽ 5 പേർക്ക് ഈ ലോക്ക്ഡൗൺ കാരണം ഇപ്പോൾ ജോലിയില്ല കർഷകരുടെ എണ്ണം 5 ആയി കുറയുന്നു അതുപോലെ തന്നെ വ്യവസായികളുടെ എണ്ണം ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വ്യവസായികളുടെ എണ്ണം 3 ആയിട്ട് കുറയുന്നു ഇനി സേവന മേഖലയിൽ അവശ്യ സേവനങ്ങൾ മാത്രമേ ഇപ്പോൾ നൽകാറുള്ളൂ അതുകൊണ്ട് തന്നെ സേവന മേഖലയിലെ ആളുകളുടെ എണ്ണം 2 ആയിട്ട് കുറയുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന 21 പേരിൽ കുറേ പേരിപ്പോൾ ജോലി ചെയ്യുന്നില്ല ആളുകളുടെ എണ്ണം 10 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു 5 അധികം 3 അധികം 2 ഇവിടെ ഈ 5 പേർ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് 100 രൂപയ്ക്ക് തുല്യമായ കാർഷികോൽപ്പന്നങ്ങളാണ് 3 വ്യവസായികൾ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് 200 രൂപയ്ക്ക് തുല്യമായ വ്യാവസായികോൽപ്പന്നങ്ങളാണ് ഇനി സേവന മേഖലയിൽ നിന്ന് 2 പേരാകട്ടെ 400 രൂപയ്ക്ക് തുല്യമായ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്തെ ജി ഡി പി ഈ ചെറിയ ഇന്ത്യയിലേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് 100, 200, 400 ചേർന്ന് 700 രൂപയാകുന്നു വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്ന് ഇത്തവണ ജി ഡി പിയിൽ വലിയൊരു കുറവ് സംഭവിച്ചു അങ്ങനെയാണ് ലോക്ക്ഡൗൺ സമയത്ത് ജി ഡി പിയിൽ കുറവുണ്ടാവുന്നത് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പണമാണെന്ന് പക്ഷേ ഈ ജി ഡി പി കുറയുമ്പോൾ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം നമ്മൾ ആദ്യം കണക്കാക്കിയ ജി ഡി പി എന്ന് പറയുന്നത് 1500 രൂപയായിരുന്നു പക്ഷേ ലോക്ക്ഡൗൺ കാലത്ത് കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അത് 700 രൂപയായി കുറഞ്ഞു ഇവിടെ ജി ഡി പിയിലുണ്ടായ കുറവ് 1500 - 700 = 800 രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണക്കാക്കിയപ്പോൾ 21 പേർക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ 11 പേർക്ക് ജോലി നഷ്ടപ്പെട്ട് 10 പേര് മാത്രമാണ് രണ്ടാമത് ജോലി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം
അതുകൊണ്ട് തന്നെ എപ്പോൾ ജിഡിപി കുറയുന്നു എന്ന് കേട്ടാലും വിചാരിക്കുക നമ്മുടെ കുറേ കർഷകർക്ക് ജോലി ഇല്ലാതായി കുറേ വ്യവസായികൾക്കും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി നഷ്ടപ്പെട്ടു സേവന മേഖലയിലുള്ള കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി ഉൽപാദനം കുറയുന്നു അതിന് തത്തുല്യമായ തുകയും കുറയുന്നു അങ്ങനെയാണ് ജിഡിപിയിൽ കുറവുണ്ടാകുന്നത് എപ്പോഴെങ്കിലും ജിഡിപി കുറയുന്നു എന്ന് കേട്ടാൽ വിചാരിക്കുക അത് സർക്കാരിന്റെ പണമല്ല കുറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പണമാണ് ചോർന്നു പോകുന്നത് അതായത് നമ്മളിൽ ചെറുക്ക് ജോലി നഷ്ടപ്പെടുന്നു സാധാരണയായി നമ്മൾ കേൾക്കാറുണ്ട് ഇന്ത്യയുടെ ജി ഡി പി 1% കുറയും 2% കുറയും അല്ലെങ്കിൽ 1% കുറഞ്ഞു 2% കുറഞ്ഞു എന്നൊക്കെ ഈ 1% കുറവ് 2% കുറവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഈ 1% കുറവ് ജി ഡി പിയിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് പക്ഷേ ഇന്ത്യയുടെ ജി ഡി പിയുടെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 കോടിയിലേറെ രൂപയാണ് അതായത് ഇന്ത്യൻ ജി ഡി പി 1% കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് 100,000 കോടിയിലേറെ രൂപ ചോർന്നു പോയിരിക്കുന്നു കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു കുറേ ആൾക്കാർക്ക് വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ വരുമാനം നഷ്ടപ്പെട്ടവരുടെ ആകെ തുകയാണ് ഈ 100,000 കോടിയിലേറെ രൂപ അല്ലെങ്കിൽ 1% ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ ജി ഡി പിയിൽ വരുന്ന ഓരോ ചെറിയ കുറവും വലിയ മാറ്റങ്ങളാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്നത് ഇനി ജി ഡി പിയുടെ ഒക്കെ കണക്ക് പറയുമ്പോൾ പലപ്പോഴും പ്രയോഗിക്കുന്ന പദങ്ങളാണ് മില്യൺ ബില്യൺ ട്രില്യൺ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണ് 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ് 2 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം അപ്പോൾ ഇനി മില്യൺ എന്ന് കാണുമ്പോൾ ഓർക്കുക 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ലക്ഷം 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 കോടിയാണ് അതുപോലെ തന്നെ 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം കോടിയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ജി ഡി പിയിൽ 1 ട്രില്യൺ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ലക്ഷം കോടിയുടെ കുറവ് ഉണ്ടായി എന്നാണ് പറയുന്നത് പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാകും നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് വീട്ടിൽ ചിലപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ചില വീടുകളിൽ അത് ആ വീട്ടിലെ ആവശ്യമനുസരിച്ച് പുരുഷന്മാരാവാം അവർ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയും മറ്റ് വീട്ടുജോലികളൊക്കെ ചെയ്യുന്നവരുമായിട്ടുള്ളവരുണ്ടാവാം എന്തുതന്നെയായാലും ഈ വീട്ടമ്മമാരുടെ കേസിലാണെങ്കിലും വീട്ടിലിരിക്കുന്ന പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും അവർ ചെയ്യുന്ന ഈ ജോലി നമ്മൾ ജി ഡി പിയിൽ കണക്ക് കൂട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അവരുടെ ജോലി ജി ഡി പിയിൽ കണക്ക് കൂട്ടാറില്ല അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ ഇവരുടെ സേവനങ്ങൾ പെയ്ഡ് അല്ല നമ്മളതിന് പണം കൊടുക്കുന്നില്ല അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു പോസിറ്റീവ് ചിന്ത കൂടി പറയാം നമുക്ക് വേണ്ടി ഈ ജോലികളൊക്കെ ചെയ്തു തരുന്ന ഇവർ ഇവരുടെ സേവനങ്ങൾക്ക് നമ്മൾ പണം കൊടുക്കുന്നില്ല കാരണം നമ്മൾ വീട്ടിലൊരു സെർവൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ആ സെർവൻറ്റിന് നമ്മൾ പണം കൊടുക്കും പക്ഷേ അതേ ജോലി നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ വീട്ടിൽ ആരാണോ അത് ചെയ്യുന്നത് അവർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പണം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് ജി ഡി പിയിൽ കണക്കാക്കപ്പെടുന്നുമില്ല ഈ ലോക്ക്ഡൗൺ കാലത്ത് അവരോടൊക്കെ നമുക്ക് മനസ്സുകൊണ്ടൊരു ചെറിയ നന്ദി പറയാം ഇനി ഒരു ചോദ്യം കൂടെ കാണും ഇന്ത്യയിൽ ഇത്രയും കോടി ജനങ്ങളുടെ ജി ഡി പി ഇത്രയും കോടി ജനങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ മൂല്യം കണക്കാക്കുന്നത് ആരാണ് അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിയുടെ കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഈ ജി ഡി പി കണക്കാക്കുന്നത് ഓരോ വർഷവും അവർ കാർഷിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുമുള്ള മൊത്തം ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിൻ്റെ കണക്കെടുത്താണ് ഈ ജി ഡി പി കണക്കാക്കുന്നത് ഇപ്പോൾ ജി ഡി പി എന്താണ് ജി ഡി പി കുറയുന്നത് എങ്ങനെയാണ് ജി ഡി പി കുറഞ്ഞാൽ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു